തിരുവനന്തപുരത്ത് സ്വന്തം മണ്ഡലത്തിൽ 10 മണിയായിട്ടും തുറക്കാത്ത സപ്ലൈകോ സ്റ്റോർ ഭക്ഷ്യമന്ത്രി എത്തി തുറപ്പിച്ചു. നെടുമങ്ങാട് സപ്ലൈകോ പീപ്പിൾസ് ബസാറാണ് മന്ത്രി ഇടപെട്ട് തുറപ്പിച്ചത്. ഓണാഘോഷ പരിപാടി അവലോകനത്തിന് എത്തിയപ്പോഴായിരുന്നു സ്റ്റോറിൽ മന്ത്രിയുടെ സന്ദർശനം. പുട്ടിയ സ്റ്റോറിന് മുന്നിൽ 20-ലേറെ പേർ ക്യൂ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി ഉദ്യോഗസ്ഥരെ നേരിൽ വിളിച്ച് തുറപ്പിക്കുകയായിരുന്നു. ഓണം യോഗങ്ങൾക്കായി നെടുമങ്ങാട് എത്തിയപ്പോഴാണ് സ്വന്തം വകുപ്പിന് കീഴിലുള്ള സപ്ലൈകോ പീപ്പിൾസ് ബസാറിൽ നിന്ന് കയറിയേക്കാമെന്ന് മന്ത്രി ജി ആർ അനിലിന് തോന്നിയത്. എത്തിയപ്പോഴാകട്ടെ സീൻ കോൺട്ര. 10 മണിയായിട്ടും ബസാർ അടഞ്ഞുകിടക്കുന്നു. സ്ത്രീകളടക്കമുള്ളവർ ക്യൂവിലും. സന്ദർശിക്കാനുള്ള തീരുമാനത്തിൽ സ്വയം പഠിച്ച് മന്ത്രി ഫോൺ കയ്യിലെടുത്തു. മന്ത്രിയുടെ ഫോൺ വിളി കേട്ടപ്പോൾ ജീവനക്കാർ ഓടിയെത്തി കട തുറന്നു. എന്തൊരാശ്വാസം. കടയിൽ കയറി നോക്കിയപ്പോഴും കാര്യങ്ങളത്ര ഭദ്രമല്ല. എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് പറയുന്ന ബസാറിൽ രണ്ടിനും സബ്സിഡി സാധനങ്ങളില്ല. ഉടൻ എത്തിക്കാൻ നിർദ്ദേശം നൽകി. മന്ത്രി 9:58 എത്തിയതുകൊണ്ടാണ് കട അടഞ്ഞുകിടന്നതെന്നാണ് ജീവനക്കാരുടെ വിശദീകരണം. മന്ത്രിയുടെ മണ്ഡലത്തിലെ ബസാർ തുറക്കാത്തത് പ്രതിപക്ഷം ഏറ്റെടുത്തു. അവിടെ തുറന്നിടേണ്ട കാര്യം, സാധനമില്ല, നാട്ടുകാരുടെ അടി കിട്ടാൻ ഉദ്യോഗസ്ഥന്മാർക്ക് അടി കിട്ടും. സംഭവം വിവാദമായതോടെ ജീവനക്കാരെ ന്യായീകരിക്കാൻ മന്ത്രി മുന്നിട്ടിറങ്ങി. കൃത്യം 10 മണിക്ക് അവർ കട തുറന്നു എന്നുള്ളത് ശരിയാ. ചില സ്ഥലങ്ങളിൽ 10 മണിക്ക് മുമ്പ് തന്നെ ആളുകളുടെ തിരക്ക് ഒഴിവാക്കാൻ നമ്മുടെ ജീവനക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. സ്വന്തം മണ്ഡലത്തിലെ മാവേലി സ്റ്റോറുകൾ പോലും സാധനമില്ലെന്നായിരുന്നു ഇതുവരെ ഭക്ഷ്യമന്ത്രിക്കെതിരെ ഉയർന്ന പഴി. ഇപ്പോൾ മാവേലി ബസാർ തുറക്കുന്നില്ലെന്ന പരാതിയുമായി. പഴി കേൾക്കാൻ മന്ത്രിയുടെ ജീവിതം പിന്നെയും ബാക്കി. റിപ്പോർട്ടർ തിരുവനന്തപുരം.